നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് വെറും 6499 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ഇൻഫിനിക്സ് സ്മാർട്ട് 5A എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ജിയോയുടെ ഭാഗത്ത് നിന്ന് ഒരു 550 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് കൂടി നമുക്ക് ലഭിക്കും. അപ്പോൾ ഫലത്തിൽ 6499 എന്നത് വീണ്ടും ആ ഒരു 550 രൂപ കൂടെ നമുക്ക് ഫലത്തിൽ എൻ്റെ ഒരു പ്രൈസ് കുറയും. ഈ ക്യാഷ് ബാക്ക് എങ്ങനെ, എന്താണ് എൻ്റെ ഡീറ്റെയിൽ എന്നൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. എന്ത് തന്നെയാലും നമുക്ക് ആദ്യം ഇൻഫിനിക്സിന്റെ സ്മാർട്ട് 5A എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളെന്ന് പരിശോധിക്കാം. ഇതുപോലെ ഒരു ഇൻഫിനിക്സിന്റെ ടിപ്പിക്കൽ ബോക്സിലാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 5A എന്ന ഫോണും വരുന്നത്. ഫോണിന്റെ ബോക്സിന്റെ മുകളിൽ തന്നെ ഇത്തരത്തിൽ ജിയോ എക്സ്ക്ലൂസീവ് ഓഫർ, 550 രൂപ ക്യാഷ് ബാക്ക് വരുന്ന എക്സ്ക്ലൂസീവ് ഓഫറിന്റെ ഒരു ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇൻഫിനിക്സ് സ്മാർട്ട് 5A എന്നതുപോലെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ പോലും ഒരു DTS സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 2GB 32GB ആണ് ഈ ഒരു ഫോണിന്റെ കോൺഫിഗറേഷൻ. സൈഡിൽ സ്മാർട്ട് 5A എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എനിവേ, നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫോണിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതിയിട്ടുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്ന് എഴുതിയിരിക്കുന്നു. എനിവേ, നമുക്ക് അൺബോക്സ് ചെയ്യാം. യെസ്, നമ്മുടെ സ്മാർട്ട് ഫോൺ ദേ ഇരിക്കുന്നു, അതിലേക്ക് വരാം. അത് മാറ്റി വയ്ക്കാം. തൽക്കാലം ഫോണിന്റെ ബോക്സിനോടൊപ്പം വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം. ഒരു വെള്ള പേപ്പർ സെപ്പറേറ്റർ ആയിട്ടിരിക്കുന്നു. ഇതിനകത്തൊരു ചാർജർ ഇപ്പോൾ ഉണ്ട്. 10 വാട്ടിന്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ചാർജിങ്ങിനായിട്ട് ചാർജിംഗ് കേബിൾ നൽകിയിട്ടുണ്ട്. ഇത് മൈക്രോ USB ചാർജിംഗ് കേബിൾ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സിം ഇജക്ടർ പിൻ ഇത്തരത്തിലൊരു സെപ്പറേറ്റ് കവറിനകത്ത് ഇട്ട് തരുന്നു. സാധാരണ ഇൻഫിനിക്സ് ഫോണുകളെല്ലാം അങ്ങനെയാണ് കാണാറുള്ളത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ജിയോ എക്സ്ക്ലൂസീവ് ഓഫറിന്റെ ഡീറ്റെയിൽസ് ദേ ഇവിടെ ഒരു ലീഫ്ലെറ്റ് ത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു 550 രൂപ കൂടി നമുക്ക് ഓഫർ കണക്കെ നമുക്ക് നേടാൻ സാധിക്കുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല, 1199 രൂപയുടെ ഒരു ബെനിഫിറ്റ്സ് വർത്തും പറയുന്നുണ്ട്. 7 Pro, അതുപോലെ Z5, അതുപോലെ മിന്ത്ര തുടങ്ങിയ ആപ്പുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് 1199 രൂപയുടെ ഒരു ബെനിഫിറ്റ്സും ലഭിക്കും. എനിവേ, ഒരു വെൽക്കം ടു എക്സ് ക്ലബ് എന്ന് എഴുതിയ തരത്തിൽ ഇത്തരത്തിലൊരു പേപ്പർ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫോർമേഷനും ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്, കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ യാതൊരു കുഴപ്പവും വരാത്ത രീതിയിൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു കേസ് തന്നെ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യം. അതുപോലെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് അഡീഷണൽ നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. ഇതുപോലെ ഈ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം, അത് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത്. അപ്പോൾ ബോക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഫോണിനകത്ത് സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ കാണപ്പെടുന്ന കണക്ക് ആ ഒരു സ്ക്രീനിൽ തന്നെ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എഴുതി ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചിരിക്കുന്നു. ആ ഒരു സ്റ്റിക്കർ ഞാൻ ഇതുപോലെ ഒഴിവാക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഒരു ബാക്ക് ഡിസൈൻ കാണാം. യെസ്, ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, കൊള്ളാം. നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ ഇവിടെ ചില ടെക്സ്ചറുകൾ നമുക്കിതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റ് ഫ്ലെയേഴ്സ് പോലെ രീതിയിൽ നമുക്ക് കാണാം. ബാക്ക് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ആ ഒരു ഹോളോ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതായത് ആ ബാറ്ററിക്കും ആ ഒരു ബാക്ക് പാനലിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പൊന്നുമില്ല. ചില ഫോണിൻ്റെ പ്ലാസ്റ്റിക് ഫോണിൻ്റെ ബാക്കിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പൊള്ള ഫീൽ ചെയ്യാറുണ്ട്. അതില്ല. അതുകൊണ്ട് തന്നെയും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സംവിധാനം ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇൻഫിനിക്സ് എന്നതുപോലെ എഴുതിയിരിക്കുന്നു. താഴെ സ്മാർട്ട് എന്ന ആ ഒരു വേരിയൻ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലായിട്ട് ഇത്തരത്തിലൊരു ക്യാമറ മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറ മൊഡ്യൂളിനകത്ത് 2 ക്യാമറയാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാമറ ഉണ്ട് എന്ന് തോന്നുന്നു. 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതൊരു ഡമ്മിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് കാണാം. ആ ഒരു LED ഫ്ലാഷ് ലൈറ്റിന് മുമ്പ് ചില പ്രത്യേകതകൾ, ക്വാഡ് LED ബൾബുകൾ അതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലത് സൈഡിലായിട്ട് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും നമുക്ക് ഇവിടെ കാണാം. താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, ചാർജിങ്ങിനായിട്ട് മൈക്രോ USB ചാർജിംഗ് പോർട്ട്, 3.5 mm ഓഡിയോ ജാക്ക്, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഇവിടെ ഒരു മൈക്രോഫോൺ കാണാം. ഇടത് സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേ നൽകിയിരിക്കുന്നത് കാണാം. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നോക്കാം. ഞാൻ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ ആകാനാണ് സാധ്യതയും. നോക്കട്ടെ. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, അതായത് നമുക്ക് ഒരേ സമയം 2 Nano സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. ഫോണിൻ്റെ ഒരു തിക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ 8.75 mm മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. വെയ്റ്റ് 183 gram ആണ്. ഒരുപാട് വെയ്റ്റ് ഒന്നുമില്ല, കയ്യിൽ ഒതുങ്ങുന്ന ഭാരം മാത്രമേ ഉള്ളൂ. 200 gram താഴെ ആയതുകൊണ്ട് തന്നെയും ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. ഈ ഒരു ഫോണിന് നല്ല ഹൈറ്റ് ഉണ്ട്, വീതി കുറഞ്ഞ ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെയും ഇൻ ഹാൻഡ് ഫീലൊക്കെ ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകും. മിഡ് നൈറ്റ് ബ്ലാക്ക്, ക്വിറ്റ്സാൽ സിയാൻ,
ഓഷൻ വേവ് ഇങ്ങനെ മൂന്ന് നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. ഇതിനകത്തുള്ള ഈ ഒരു ഡിസൈൻ കണ്ടല്ലോ, ആ ഒരു ഡിസൈനെ ഇൻഫിനിക്സ് വിളിക്കുന്ന പേരെന്ന് പറയുന്നത് പ്രിസം ഫ്ലോ എന്നാണ്. ഈ ഒരു പ്രിസം ഫ്ലോ ഇതിന്റെ എല്ലാ മോഡൽ കളറിലും നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു ഗ്ലെയർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഫ്ലെയർ നമുക്ക് ആ ഒരു പ്രിസം ഫ്ലോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ഈ ഒരു ഫോണിന്റെ പുറമെയുള്ള കാര്യങ്ങൾ ഡിസൈൻ പാർട്ടാണ് പരിശോധിച്ചത്. ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇൻഫിനിക്സ് എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇതുവരെ പുറമെയുള്ള കാര്യങ്ങൾ കണ്ടു. ഇനി അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ 6.52 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ LCD ഡിസ്പ്ലേ ആണ്, വലിയൊരു സ്ക്രീനാണ്, 6.52 ഇഞ്ച്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ കുട്ടികൾക്ക് അല്ലേ സ്മാർട്ട് ഫോൺ വാങ്ങി നൽകണം രക്ഷിതാക്കൾ. അപ്പോൾ അവർക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ആ ഒരു പർപ്പസ് മാത്രം മതി, അല്ലാതെ അതിനകത്ത് കുട്ടികൾ ഗെയിമൊന്നും കളിക്കുകയൊന്നും വേണ്ട, അല്ലാതെ മറ്റ് വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യേണ്ട, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങി നൽകാം കുട്ടികളെ സംബന്ധിച്ച്. കാരണം ഇത്രയും വലിയൊരു സ്ക്രീനൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഓൺലൈൻ ക്ലാസ് വഴി വീഡിയോകളൊക്കെ കണ്ട് പഠിക്കുന്നതിനൊക്കെ ഈ ഒരു വലിയ സ്ക്രീൻ സഹായിക്കും. ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്, വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 500 nits ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസ് എല്ലാം ഓക്കെ ആണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ വ്യൂയിങ് ആംഗിൾ കറക്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് നോക്കുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നത്. കുറച്ചിങ്ങനെ ചരിച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വ്യൂയിങ് ആംഗിൾ ഒരു ചെറിയ ഒരു വൈറ്റ് ടോൺ കയറി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓർക്കുക, നമ്മളെല്ലാം ഈ ഒരു ഫോണിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് നോക്കിക്കാണാനാകും. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, മീഡിയടെക്കിൻ്റെ Helio A20 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 2GB റാം, 32GB ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഫയലുകളായിട്ട് സ്റ്റോർ ചെയ്യാനൊന്നും പോകരുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്യുവർലി ഈ പറഞ്ഞ ഒരു ഓൺലൈൻ ക്ലാസ് അങ്ങനെയുള്ളൊരു കാര്യത്തെ മാത്രമൊക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആക്കി ഇറക്കിയിരിക്കുന്ന സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും നമുക്ക് ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റോൾ ചെയ്ത് കളിക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. വലിയ ഹെവി ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. മറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ ഈ ഒരു പ്രോസസ്സറും ഈ റാമും ഇൻറ്റേർണൽ മെമ്മറിയും ഒക്കെ ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS 7.6 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ 11 ലൈറ്റർ വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഗോ 11 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് ഗോ എന്ന് പറയുന്നത് സാധാരണ ഇത്തരത്തിൽ വലിയ സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത, ചെറിയ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോണുകളിൽ നൽകുന്ന ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റർ വെർഷനാണ് ആൻഡ്രോയിഡ് ഗോ. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് ഗോ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും ഒരുപാട് ഹെവി അല്ല, സോഫ്റ്റ്വെയർ സൈഡിൽ ഒരുപാട് ഹെവി അല്ല. ഈ ഒരു ഫോണിന് ഒരുപാട് ജോലി ഭാരം അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻഡ്രോയിഡ് ഗോ നൽകില്ല എന്ന് പറയാം. ആൻഡ്രോയിഡ് ഗോ ആയതുകൊണ്ട് തന്നെയും 2GB 32GB എന്നുള്ളത് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് ഓക്കെ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ, ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഫോണിനകത്ത് എന്തെങ്കിലും മെസ്സേജൊക്കെ വരുമ്പോൾ ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അത് ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട്. അതുപോലെ ചാർജ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ലൈറ്റിൽ നിന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫോണിനകത്ത് FM റേഡിയോ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോൺ 4G സപ്പോർട്ടുള്ള ഫോണാണ്. Dual 4G വോൾട്ടേജ് സപ്പോർട്ടുണ്ട്. അതായത് 2 SIM കാർഡിൽ നമുക്ക് 4G സിം കാർഡുകൾ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ബാറ്ററി സൈഡ് ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടതാണ്. 5000 mAh ബാറ്ററി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഈ ഒരു 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 10W ചാർജറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നോർമലി 5000 mAh 10W വെച്ച് ചാർജ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഒരു 2-3 മണിക്കൂർ ഒരു പക്ഷേ എടുക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. എന്നിരുന്നാലും നമ്മൾ മലയാളികൾ സാധാരണ ഫോൺ ചാർജ് ചെയ്യുന്ന എപ്പോഴാണ്, ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ചാർജിൽ കണക്ട് ചെയ്തിട്ടിട്ട് ഉറങ്ങുന്നത്. രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഫോൺ ചാർജിൽ നിന്ന് ഊരുകയാണ് പതിവ്. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ചാർജിങ് ടൈം ഒരിക്കലും ഒരു വിഷയമാകില്ല. രാവിലെ എണീക്കുമ്പോഴേക്കും ഫുൾ ചാർജ് ആയിട്ടിരിക്കും. ആ ഒരു 5000 mAh എങ്ങനെ പോയാലും നമുക്കൊരു 1.5-2 ദിവസം ബാറ്ററി ബാക്കപ്പ് നൽകുകയും ചെയ്യും. അടുത്തതായിട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബാക്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 8MP ഒരു പ്രൈമറി ക്യാമറയും 2MP ഒരു ഡെപ്ത് സെൻസറും. അപ്പോൾ പോർട്രേറ്റ് ചിത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബോക്കെ നൽകിക്കൊണ്ട് പോർട്രേറ്റ് ചിത്രങ്ങൾ എടുക്കാൻ ഈ 2MP ക്യാമറ സഹായിക്കും. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് ഒരു 8MP
പാനലിൻ്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇൻഫിനിക്സ് ഫോണുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് LED ഫ്ലാഷ് ലൈറ്റാണ്. കണ്ടല്ലേ, നമ്മൾ സെൽഫി എടുക്കുമ്പോൾ പോലും ഇത്തരത്തിൽ രണ്ട് ലൈറ്റാണ് ഫ്ലാഷ് ലൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് കുറഞ്ഞ, പൂർണ്ണമായിട്ട് ഇരുണ്ട സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ നമുക്കൊരു സെൽഫി ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാൻ ഈ ഒരു LED ഫ്ലാഷ് ലൈറ്റ് ഇത്തരത്തിൽ തെളിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകും. ഫോണിൻ്റെ ബാക്ക് ക്യാമറ എടുത്തു കഴിയുമ്പോഴും ബാക്ക് ക്യാമറയിലും ഇത്തരത്തിൽ മികച്ച ഒരു LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ക്വാഡ് LED ബൾബുകൾ, നാല് ബൾബുകളാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. കണ്ണ് സത്യത്തിലോട്ട് നോക്കുമ്പോൾ കണ്ണ് പൊളിക്കുന്നുണ്ട്, അത്രയും പ്രകാശം ഈ ക്വാഡ് LED ഫ്ലാഷ് ലൈറ്റുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇരുണ്ട വെളിച്ചത്തിൽ നല്ല തെളിമയാർന്ന ചിത്രങ്ങൾ എടുക്കാൻ ഈ LED ഫ്ലാഷ് ലൈറ്റുകൾ സഹായിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ് നൽകിയിരിക്കുന്നത്. അത് സാമാന്യം തരക്കേടില്ലാത്ത സ്പീഡിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. കണ്ടില്ലേ, ആ റീഡിങ്ങിന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ വലിയ സ്ലോ എന്ന് പറയാനില്ല, എന്നാൽ ഭയങ്കര ഫാസ്റ്റും അല്ല. ഒരു മീഡിയം സ്പീഡിൽ തന്നെ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ആവുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്ക് ആണ്. യെസ്, ഫേസ് അൺലോക്കും മീഡിയം സ്പീഡിൽ അൺലോക്ക് ആകുന്നുണ്ട്. വലിയ ഒരു ഫാസ്റ്റ് എന്ന് അവകാശപ്പെടാനില്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ച് കൂടി നോക്കി കാണണമെന്ന് ഉറപ്പിക്കട്ടെ, മീഡിയം സ്പീഡിൽ ഇതിൻ്റെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതായത് വൈഫൈ 2.4 GHz 5 GHz സപ്പോർട്ട് ചെയ്യും. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വൺ ബാൻഡ് വൈഫൈ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാറ് പതിവ്. അതുപോലെ വൈഫൈ കോളിംഗ് സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. മോണോ സ്പീക്കറാണ്. ഫോണിൻ്റെ താഴെയാണ് ഇത്തരത്തിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കറായിട്ടാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ സംവിധാനം നൽകിയിരിക്കുന്നത്. നോർമലായിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. സ്പീക്കറിൽ നിന്ന് കരകരപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വോളിയൂം ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണെന്ന് പറയേണ്ടി വരുന്നു. തരക്കേടില്ല, IPS LCD ഡിസ്പ്ലേ ആണ്. വലിയൊരു ഡിസ്പ്ലേ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് മികച്ചതാണ്. പിന്നെ LCD ഡിസ്പ്ലേ ആണ്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്വാളിറ്റിയൊന്നും ഈ പ്രൈസ് റേഞ്ചിൽ ആരും പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ സൃഷ്ടിക്കില്ല. മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് DTS സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച്, 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ടല്ലോ, ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചാൽ മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ ജിയോയുടെ ഒരു എക്സ്ക്ലൂസീവ് ഓഫർ കൂടി ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർക്കുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി നമ്മൾ ജിയോ സിം കാർഡാണ് ഈ ഒരു ഫോണിനകത്ത് ഒരു 30 മാസക്കാലം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ ജിയോയുടെ മൈ ജിയോ ആപ്പ് വഴി നമുക്ക് 550 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു 550 രൂപ കൂടി ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിൽ വീണ്ടും കുറയുന്നു എന്നുള്ളതാണ്. അത് ഓർക്കുക, ജിയോ സിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കുറയുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രത്യേകത. എന്ത് തന്നെയാലും ഈ ഒരു ഫോൺ അത്തരത്തിലൊരു ഓഫർ ഇല്ലാതെ വിൽക്കപ്പെടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 6,499 രൂപയ്ക്കാണ്. തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി കുട്ടികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഒരു വലിയ സ്ക്രീൻ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആവുകയാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5A. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.